I just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello, once again, welcome back to my channel, Army's Talks. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വഫയുടെ നാട്ടിലാണ് കേട്ടോ. വഫയുടെ നാട് ഇത് പറഞ്ഞിട്ട് എവിടെയാ? ക്ഷീണിച്ചു, കുറേ നേരമായിട്ട് വെയിലത്ത് നടന്ന് ക്ഷീണിക്കുന്നുണ്ട്, ആർക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തലശ്ശേരിയിലാണ്, തലശ്ശേരി ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് തലശ്ശേരി കോട്ടയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം ആദ്യം കാണുന്നത് ദേ ഈ ഒരു മതിലാണ്. ഇതിൻ്റെ സൈഡിലേക്കൂടെ വഴിയുണ്ട്, അതുവഴിയാണ് നമ്മൾ കോട്ടൻ്റെ ഉള്ളിലേക്ക് കടക്കുക. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, താക്കീത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാനായിട്ട്. കോട്ടയുടെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ രണ്ട് മൂന്നെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തീയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ദേ ഈ കാണുന്നതാണ് കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലമായതുകൊണ്ട് തന്നെ കയറുന്ന എല്ലാവരും അവിടെ പേരും സ്ഥലവും അതേപോലെ നമ്മുടെ ഫോൺ നമ്പറും എഴുതി വെക്കണം, അത് നിർബന്ധമാണ്. അത് പറയാനായിട്ട് ഒരാൾ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്കായിട്ട് കയറി ചെല്ലുമ്പം ആദ്യം കാണുന്ന ഭാഗമാണ് കേട്ടോ ഇത്. നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ കാണാനുണ്ട്. ഇത് നമ്മളവിടെ മുറ്റത്തായിട്ട് കണ്ടിട്ടുള്ളതാണ്. ആക്ച്വലി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, ശത്രുക്കളെ ആക്രമിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ ആവണം. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ പീരങ്കി ലൈക്ക് എന്തോ ഒരു സാധനം ആയിരിക്കാം. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ജീവിനെയാണ് കണ്ടിട്ടുള്ളത്. ദേ കണ്ടില്ലേ ഒരു പൂച്ചു. ഇതാ കോട്ടയ്ക്കുള്ളിലുള്ള ഒരു ജയിലാണ് കേട്ടോ. അപ്പോൾ കുറ്റവാളികളൊക്കെ ഇതിനകത്തായിരിക്കും ഒരു പക്ഷേ അടച്ചിട്ടിട്ടുണ്ടാവുക. നല്ല ഇരുടാണ്, നമുക്ക് ഉള്ളിലേക്ക് അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റണമൊന്നുമില്ല. പിന്നെ അത് ലോക്ക് ചെയ്തിട്ടുള്ളത്, ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ പുറത്തു പോയി ഇതേപോലെ ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോന്നു. ഇതാണ് ആ ജയിലിൻ്റെ ഉൾഭാഗം, നമുക്ക് കയറാനൊന്നും പറ്റില്ല. ഇവിടെ കണ്ടില്ലേ നിറയെ ചലന്തി വലയൊക്കെ പിടിച്ചിട്ടാണുള്ളത്. ഇത് വല്ലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യലുണ്ടാവുള്ളൂ ഒരു പക്ഷേ. ഇതൊക്കെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കാൻ എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ടാവും അല്ലേ. കോട്ടയുടെ ഉള്ളിലുള്ള ഈ കല്ലിൻ്റെ ഒക്കെ പ്രത്യേകത നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു കറുത്ത കളറ് കാണാനില്ലേ, ഇത് താരാത്രേ. അതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ലൊന്നും ചീത്തയാവാണ്ടിരിക്കാൻ, പൊട്ടി പൊടിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ ചെയ്തതാത്രേ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വശങ്ങളും കടലുകളാൽ ചുറ്റപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പാണ്. അതിൻ്റെ ആ സൈഡിലേക്ക് ഉണ്ടോ ഒരു കുഞ്ഞ് ജയിൽ പോലെയൊക്കെ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലേക്കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ വരുന്നത് കാണാൻ പറ്റുമായിരിക്കും, അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതായിരിക്കും. ഏറ്റവും ടോപ്പിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ നമുക്ക് ഇതേപോലെ കടല് കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല കേട്ടോ.
കണ്ണൂർ കോട്ട, സെയിന്റ് ആഞ്ചലോസ് കോട്ട, പിന്നെ തലശ്ശേരി കോട്ട, അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ്, പോർച്ചുഗീസുകാരാണ്. പിന്നീട് എന്താ പറയുക, അത് ഡച്ചുകാരുടെ അധീനതയിലായി, അതിനുശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അങ്ങനെ പല ചരിത്രവും നമുക്ക് ഗൂഗിൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറേ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ ആ ജയിലിൻ്റെയും അതേപോലെ അവരുപയോഗിച്ചിരുന്ന പീരങ്കിയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അതുമാത്രമല്ല, ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അൻവർ മൂവി, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇവിടെ ഒരു ദിവസം വന്ന സമയത്ത് ഇവിടെ അൻവറിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അത് ഞങ്ങൾ ലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ ഡയറക്റ്റ്ലി കണ്ടിട്ടുണ്ട്. പിന്നെ ഇതായിരുന്നു കേട്ടോ മകൾക്ക് സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അവിടെ പോയാൽ കടല് കാണാൻ പറ്റുമോ? ഞാൻ പോയിട്ട് വരാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ ട്രൈപോഡും അതേപോലെ സെൽഫി സ്റ്റിക്ക് ആ സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത ഒരാളെ പറ്റിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആളാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ സ്വന്തം ഫൈസ്ക. അപ്പൊ നമ്മളിപ്പോ ആളുടെ വീട്ടിൽ വന്നിട്ടാണുള്ളത്. ഇന്നലെ രാവിലെ വന്നിട്ടുണ്ട്, ഇന്നലെ രാവിലെ തൊട്ട് ഞങ്ങൾ രണ്ടാളെയും സഹിക്കുന്നുണ്ട്. ഇന്നിപ്പോ നമ്മള് കണ്ണൂർ കോട്ടയിലേക്ക് വന്നിട്ടാണുള്ളത്. ഇത് ഫാൻസിന്റെ വൈഫാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മുടെ വഫ, ഫൈസ്കാടെ പെങ്ങടെ കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. നല്ല വെയിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിലൊക്കെ നടന്ന് നടന്ന് വയ്യാണ്ടായിട്ടുണ്ട്. വഫയൊക്കെ മടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ തിരിച്ചു പോയിട്ട് അവിടെ ഹെവി ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എന്ത് ഭംഗിയാ കാണാന്നറിയോ. നമ്മുടെ മകൾക്ക് സിനിമയിലൊരു പാട്ടില്ലേ, ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ദേ ഇവിടെ നിന്നാണ് കേട്ടോ. ഈ ഒരു സ്പേസിൽ നിന്നാണ്. ഇത് പണ്ടത്തെ ജയിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ മുന്നേ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണെന്നുള്ള എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഞങ്ങളും കുറേ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന്. അങ്ങനെ കുറേ സമയം അവിടെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ ചെന്നപ്പോൾ ടേബിളിൽ നിറയെ ഭക്ഷണമായിരുന്നു. ഇതെങ്ങനെയാണ് കഴിക്കാന്നുള്ള സംശയമായിപ്പോയി. അത്രയും ഭക്ഷണമായിരുന്നു. പിന്നെ തലശ്ശേരിക്കാർക്ക് എന്താ പറയുക, വിരുന്ന് സൽക്കാരം കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ഭക്ഷണം കഴിപ്പിച്ചിട്ടേ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതായിരിക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.